നമസ്തേ ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം സന്നിധാനത്തിൽ നിന്നൊരു ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രം കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണ് അച്ചൻകോവിൽ ശാസ്ത ക്ഷേത്രം എന്നാണ് ഐതിഹ്യം എന്നാൽ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ മലയാളികളേക്കാൾ തമിഴ്നാട്ടിലുള്ള ഭക്തന്മാരെയാണ് ഇവിടം കൂടുതൽ ആകർഷിച്ചു വരുന്നത് ആരണ്യ ശാസ്ത ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ ഗൃഹസ്ഥാശ്രമിയായ ശാസ്ത സങ്കൽപ്പമാണ് ഇടതും വലതുമായി പൂർണ്ണ പുഷ്കല എന്നീ പത്നി സമേതനായ ശാസ്താവിന്റെ പ്രതിഷ്ഠ നടന്നത് കൊല്ലവർഷം 1106 മകരം 12നാണ് വിഷഹാരിയാണ് അച്ചൻകോവിൽ ശാസ്താവ് എന്നാണ് വിശ്വാസം ശാസ്താവിന്റെ കൈക്കുമ്പിളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചന്ദനമാണ് സർപ്പവിഷത്തിനെതിരെയുള്ള ഔഷധം അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രിയിൽ അവശ്യമാത്രയിൽ നടതുറക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് വിഷമേറ്റ് വരുന്നവർക്ക് കിഴക്കേ ഗോപുരനടയിലെ മണിയടിച്ച് എപ്പോൾ വേണമെങ്കിലും സഹായം അഭ്യർത്ഥിക്കാം വിഷമേറ്റ് വരുന്നവർക്ക് ശാസ്താ വിഗ്രഹത്തിന്റെ വലതു കൈക്കുമ്പിളിലെ ചന്ദനം തീർത്ഥത്തിൽ ചാലിച്ചു നൽകും ചികിത്സാ സമയത്ത് ആഹാരത്തിന് കഠിന നിയന്ത്രണമുണ്ട് ആദ്യ ദിവസം കടും ചായ മാത്രം പിന്നീടുള്ള ദിവസം ഉപ്പ് ചേർക്കാത്ത പൊടിയരിക്കഞ്ഞി ദാഹിക്കുമ്പോൾ ക്ഷേത്രക്കിണറ്റിലെ ജലം മാത്രം വിഷം പൂർണ്ണമായി മാറിയ ശേഷം മാത്രമേ രോഗിയെ വിട്ടയക്കൂ ധനു 1 മുതൽ 10 വരെ നടക്കുന്ന മണ്ഡലപൂജ എന്ന ഉത്സവവും മകരത്തിലെ രേവതി പൂജ എന്ന പ്രതിഷ്ഠാ ദിനവുമാണ് ഇവിടുത്തെ മുഖ്യ ഉത്സവങ്ങൾ മണ്ഡലപൂജയിൽ തേരോട്ടവും രേവതി പൂജയിൽ പുഷ്പാഭിഷേകവും പ്രധാന ചടങ്ങുകളാണ് മൂന്നാം ഉത്സവ ദിവസം മുതൽ ചെറിയ തേരിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ഒരു വാഹനത്തിൽ വർണ്ണശബളമായ ആടയാഭരണങ്ങൾ അണിഞ്ഞ് വാളും പരിചയും കൈയിലേന്തിയുള്ള ശാസ്താവിന്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്ത് നടക്കുന്നു ഇതിന് മണികണ്ഠ മുത്തയ്യ സ്വാമിയുടെ എഴുന്നള്ളത്ത് എന്നാണ് പറഞ്ഞു വരുന്നത് ഒമ്പതാം ഉത്സവത്തിന് ചക്രങ്ങൾ ഘടിപ്പിച്ച വലിയ രഥത്തിലാണ് എഴുന്നള്ളത്ത് ദക്ഷിണേന്ത്യയിലെ മറ്റൊരു ദേവാലയത്തിലും ഇവിടുത്തെ രേവതി പൂജയിലെന്ന പോലെ ഇത്രയധികം പുഷ്പങ്ങൾ അഭിഷേകത്തിന് ഉപയോഗിക്കാറില്ലെന്ന് പറയപ്പെടുന്നു ക്ഷേത്രമതിൽ കെട്ടിനുള്ളിലും പരിസരങ്ങളിലും ധാരാളം ഉപദേവാലയങ്ങളുണ്ട് അയ്യപ്പന്റെ പരിവാരങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചെറു മണ്ഡപങ്ങളും അമ്മൻ കോവിലുകളും ഇവയിൽ ഉൾപ്പെടുന്നു കറുപ്പസ്വാമി കറുപ്പായിയമ്മ ചേപ്പാറമുണ്ടൻ ചേപ്പാണി മാടൻ കാളമാടൻ കൊച്ചിട്ടാണൻ ശിങ്കിലി ഭൂതത്തൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മൂർത്തികളുടേതാണ് ഈ പ്രതിഷ്ഠകൾ ചതുർബാഹുവായ വിഷ്ണുവിന്റെയും ചില ഭഗവതികളുടെയും പ്രതിഷ്ഠകളും ഇക്കൂട്ടത്തിലുണ്ട് ധനു 1-ന് കൊടിയേറുന്ന ഉത്സവത്തിന്റെ മൂന്നാം ദിനം മുതൽ ആരംഭിക്കുന്ന ചടങ്ങാണ് കറുപ്പൻ തുള്ളൽ ആചാരപരമയിൽ അച്ചൻകോവിൽ ധർമ്മശാസ്താവിന്റെ പരിവാര മൂർത്തിയായ കറുപ്പസ്വാമിക്ക് പ്രാധാന്യമുണ്ട് ഇവിടെ എത്തുന്നവർ അഭീഷ്ടസിദ്ധിക്ക് കറുപ്പനൂട്ട് നടത്തിയാണ് മടങ്ങുക കറുപ്പൻ കോവിലിലെ കാർമ്മിക സ്ഥാനം കറുപ്പൻ പൂജാരിക്കാണ് വെള്ളാള സമുദായത്തിൽപ്പെട്ട താഴത്തേതിൽ കുടുംബത്തിനാണ് പൂജ സ്ഥാനം ഉത്സവത്തിന് ചപ്രം എഴുന്നള്ളിപ്പിനും രഥോത്സവത്തിന് അകമ്പടി സേവിക്കാനും കറുപ്പസ്വാമിയും ഉണ്ടാകും പരമശിവൻ മഹിഷീ നിഗ്രഹത്തിന് നിയുക്തനായ മണികണ്ഠനെ സഹായിക്കാൻ മൂർച്ചയുള്ള കുശ എന്ന പല്ലുപയോഗിച്ച് സിദ്ധികർമ്മത്തിലൂടെ സൃഷ്ടിച്ച ശക്തിമാനായ ഭൂതഗണമാണ് കറുപ്പൻ സ്വാമി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കാലുറകൾ അണിഞ്ഞ് കച്ചമണികൾ കെട്ടി ശിരസിൽ അലങ്കാര വസ്ത്രം ചുറ്റി വലങ്കയിൽ വേലും ഇടങ്കയിൽ ഭസ്മക്കൊപ്പരയും വഹിച്ച് പ്രത്യേക ഭാവാദികളോടെ കറുപ്പൻ സ്വാമി രംഗത്തെത്തുമ്പോൾ സ്ത്രീജനങ്ങൾ വായ്പുരവിയുടെ അകമ്പടിയുടെ സ്വീകരിക്കും ഈ പൗരാണിക ചടങ്ങിലെ തമിഴ് മലയാള സംയോജിത ദ്രാവിഡ പഴമ നഷ്ടമാകാതെ ഇന്നും കാത്തുസൂക്ഷിച്ചു പോരുന്നതും അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് ജനനന്മയ്ക്ക് വേണ്ടി ധർമ്മശാസ്താവ് നടത്തുന്ന ദേശരക്ഷാ പരിപാടികൾക്ക് മാർഗതടസ്സം നീക്കുന്ന കർമ്മം കൂടിയാണ് ഈ ചടങ്ങെന്നും പഴമക്കാർ പറയുന്നു പാലക്കാട് കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞാൽ രഥോത്സവം അരങ്ങേറുന്ന മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് അച്ചൻകോവിൽ അച്ചൻകോവിൽ ക്ഷേത്രോത്സവത്തിന്റെ 9-ാം നാളിൽ നടക്കുന്ന ചടങ്ങാണ് രഥോത്സവം ദ്രാവിഡ സംസ്കൃതിയുടെ സമ്മേളന കേന്ദ്രമായ അച്ചൻകോവിൽ തേരോട്ടത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു ഉത്സവത്തിന്റെ 5-ാം ദിനം മുതൽ രഥത്തിന്റെ ശില്പവേലകൾ ആരംഭിക്കും 9-ാം നാൾ പ്രഭാതത്തിൽ പണി പൂർത്തീകരിച്ച രഥം 18-ാം പടിക്ക് താഴെ അലങ്കരിച്ചു നിർത്തും രഥനിർമ്മാണത്തിനായി വനവിഭവങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് രഥം വലിക്കുന്നതിനായി അച്ചൻകോവിൽ വനത്തിൽ നിന്നും ശേഖരിച്ച 15 മീറ്റർ വീതം നീളമുള്ള ചൂരൽ വടമാണ് ഉപയോഗിക്കുന്നത് പൂജകൾക്കും വിശേഷാൽ ഉത്സവ ചടങ്ങുകൾക്കും ശേഷം അയ്യപ്പ വിഗ്രഹം തേരിൽ സ്ഥാപിക്കുന്നതോടെ രഥോത്സവത്തിന് തുടക്കമായി കറുപ്പൻ തുള്ളലിന്റെയും ചപ്രം എഴുന്നള്ളിപ്പിന്റെയും തങ്കവാൾ അന്നക്കൊടി എന്നിവയുടെ സാന്നിധ്യത്തിലാണ് രഥോത്സവം അരങ്ങേറുക രഥം ക്ഷേത്രത്തിന് വലം വെച്ച് കോവിലിന് മുന്നിൽ എത്തിയാൽ രഥത്തിന്റെ വടത്തിന് ഒരു ഭാഗത്ത് മലയാളി അയ്യപ്പ ഭക്തരും മറുഭാഗത്ത് സൗരാഷ്ട്ര ബ്രാഹ്മണരും പിടിമുറുക്കും പിന്നീടുള്ള രഥം വലിയിൽ രഥം കിഴക്കോട്ടുരുണ്ടാൽ തമിഴർക്കും പടിഞ്ഞാറേക്കുരുണ്ടാൽ മലയാളികൾക്കും സ്വന്തമെന്നാണ് വിശ്വാസം എന്നും രഥം മലയാളികൾക്ക് മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പത്തനാപുരം അലിമുക്കിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വനത്തിലൂടെ ഒരു പാതയുണ്ട് തമിഴ്നാട്ടിലെ തെങ്കാശി വഴിയും ക്ഷേത്രത്തിലെത്താം സ്വാമി ശരണം സ്വാമിയേ